السلام عليكم ورحمة الله وبركاته. ഈ ഫേസ്ബുക്കിലിട്ട കമന്റിന്റെ പിന്നാലെ പോയി അതിനെ ഒരു വീഡിയോ ഇറക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പൊതുവേയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പുതുതായിട്ട് ഒരു വീഡിയോ ഇറക്കുന്നത് തീർത്തും ഫേസ്ബുക്കിൽ കണ്ട ഒരു കമന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന് കാരണം ഹാഷിം സഖാഫി എന്ന പേരിൽ, സയ്യിദ് ഹാഷിം സഖാഫി എന്ന പേരിൽ ഫേസ്ബുക്കിൽ വരുന്നൊരു ഐ ഡി. ആ ഐ ഡി നിരന്തരമായി സുന്നി നേതാക്കന്മാരെ, വിശേഷ പൊന്മൽ ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പച്ചമാംസം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐ ഡി, സയ്യിദ് ഹാഷിം സഖാഫി എന്നാണ് പേര്. ഞാൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അയാള് തമിഴ്നാട്ടിലുള്ള സർക്കാർ തൊരീഖത്ത് എന്ന് പറയുന്ന സർക്കാർ ബാബ അണ്ണാച്ചി തൊരീഖത്തിലെ മെമ്പറായിരുന്നു എന്നും, അണ്ണാച്ചി തൊരീഖത്ത് എന്ന് പറഞ്ഞാൽ മഹന്മാരാകുന്ന സഹാബത്തിനെ നന്നായി ചീത്ത പറയുന്ന ഒരു തൊരീഖത്താണ്. ഇടക്കാലത്ത് വെച്ചുകൊണ്ട് സഹാബത്തിൽ നിന്നും ഈ കുരുവട്ടൂർ നൗഷാദ് എന്ന് പറഞ്ഞ ചങ്ങാതി അള്ളാഹുവിൻ്റെ റസൂലിനെ തന്നെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ അണ്ണാച്ചിയേക്കാൾ നല്ലത് നൗഷാദാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ചീത്ത പറയുന്ന നൗഷാദിലേക്ക് ചേക്കേറുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഐ ഡികളിൽ പേരോട് ഉസ്താദിനെയും പൊന്മൽ ഉസ്താദിനെയും നന്നായി ചീത്ത പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ് എനിക്ക് ഇന്ന് മനസ്സിലായത്. ഏതാണെങ്കിലും അയാൾ എഴുതിയിരിക്കുന്നത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, കടന്ന് നോക്കാം. സയ്യിദ് ഹാഷിം സഖാഫി ഒടുവിൽ ഔലിയാക്കളിൽ മുദബ്ബിറുൽ ആലം ഉണ്ടെന്ന് എ പി വിഭാഗത്തിലെ ചിലർ സമ്മതിച്ചു. ഹുസൈനിയുടെ പടയോട്ടം കൊണ്ട് കിട്ടിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗുരുവട്ടൂർ ഹക്കീമിൻ്റെ ആ ചങ്ങാണ്ടല്ലോ നൗഷാദ് ഒതുക്കുങ്ങൽ, അവൻ്റെ പടയോട്ടം കൊണ്ടാണ് ഈ വിശ്വാസം ഉണ്ടായത്. പ്രിയപ്പെട്ട ഹാഷിമേ, സുന്നികളായ എൻ്റെ പേരിൻ്റെ ഇപ്പം സഖാഫി ഉള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് മറുപടി തന്നെ പറയുന്നത്. അല്പം തലൻ്റെ അകത്ത് വല്ലതും ശേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു. സുന്നികളായ നമ്മളൊക്കെ മുദബ്ബിറുൽ ആലമിലും മുദബ്ബിറിലും തദ്ബീറിലും ഔലിയാക്കളിലും വിലായത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. നീയും അതൊക്കെ നന്നായി വിശ്വസിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് സർക്കാർ ബാബ എന്ന് പറയുന്ന അണ്ണാച്ചി ബൗലേ ഷെരീഫ് തന്നതിൻ്റെ ശേഷം എൻ്റെ തല തിരിഞ്ഞു പോയതാണ്. അതിന് മുമ്പ് നമ്മളെല്ലാവരും ഒരേ അഖീദക്കാരാണ്. നീ ഇതിൽ പറഞ്ഞ് പോസ്റ്റ് ചെയ്തതായ ആ അഖീദയല്ല യഥാർത്ഥത്തിൽ സുന്നികൾ അന്നും ഇന്നും വിശ്വസിക്കുന്ന മുദബ്ബിറുൽ ആലം. നീ വിശ്വസിക്കുന്നത് എന്താണ്? നിന്റെ ഹോജ തന്നെ ആ വിഷയമെന്ന് പറയട്ടെ, കേട്ടോളൂ. പതിനെണ്ണായിരം ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുനെ തന്നെയാണ്. കളിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ? ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാലും ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല, മാറി നിന്നോ? ഞങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ലോകം പതിനെണ്ണായിരവും നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ളയാണ്. ഇപ്പോഴും നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ളയാണ് എന്നാണ് വാദം. എന്നാൽ നേരത്തെ നീ കുറിപ്പ് എഴുതിയ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ്, ഫിലാക്കൽ ഉസ്താദ് എന്താ പറഞ്ഞത്? അതും കൂടെ എനിക്ക് കേട്ടോ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതിൽ ആ ലോകം എന്ന് പറഞ്ഞാല് സാധാരണ ലോകം എന്ന് പറയാറുള്ളത് അള്ളാഹു അല്ലാത്ത സർവത്തിന് ലോകം എന്ന് പറയും. ഇവിടെ കുത്തുബ് നിയന്ത്രിക്കുന്ന ലോകം എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത് അള്ളാഹു അല്ലാത്ത സർവലോകം എന്നല്ല. ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാല് അള്ളാഹു അല്ലാത്ത സർവലോകങ്ങൾ എന്ന് അവിടെ അർത്ഥം. അതില് റസൂലുള്ള പെടും. ലോകത്തിനെ അള്ളാഹു നിയന്ത്രിക്കുന്നു, അള്ളാഹിനെ പറ്റി റബ്ബിൽ ആലമീൻ ലോകത്തിന്റെ നാഥൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നു എന്നാണ് ഫാത്തിയിൽ പറയുന്നത്. ആ ലോകം എന്ന് പറഞ്ഞതിൽ റസൂലുള്ള ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്,
മുഴുവൻ നമ്പിയാക്കന്മാരുണ്ട്, മുഴുവൻ ഔലിയാക്കന്മാരുണ്ട്. എന്നാൽ കുത്തുബിനെ സംബന്ധിച്ച് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതിൽ അത് പലരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും അത് വിശദീകരിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും പല വാഗ്വാദങ്ങളും സംഭവിക്കുന്നത്. ഒരു കുത്തുബ് നിയന്ത്രിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലുപ്പല്ല ആ ലോകം. ആ ലോകത്ത് കുത്തുബ് നിയന്ത്രിക്കുന്ന ലോകത്ത് ഒരൊറ്റ അംബിയാ മുർസലീങ്ങളും പെടില്ല. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ആരും ആ ലോകം എന്ന് പറഞ്ഞാൽ പെടൂല. കുത്തുബിന്റെ നിയന്ത്രണത്തിലല്ല അവരാരും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും കുത്തുബിന്റെ നിയന്ത്രണത്തിലല്ല എന്ന് ഉറപ്പല്ലേ? മാത്രമല്ല മുമ്പ് ആ സ്ഥാനത്തിരുന്ന ജീവിച്ചിരിപ്പുള്ളവരോ അല്ലാത്തവരോ ആയ ഒരൊറ്റ കുത്തുബും ഇപ്പോൾ നിലവിലുള്ള കുത്തുബ് ആ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ആ സ്ഥാനത്തിരുന്നിരുന്ന ഒരൊറ്റ വലിയും ഒരൊറ്റ കുത്തുബും ഒരൊറ്റ ഗൗസും ഇപ്പോൾ നിയന്ത്രിക്കുന്ന കുത്തുബിന്റെ നിയന്ത്രണത്തിലാകില്ല. അപ്പോ ലോകം എന്ന് പറഞ്ഞാല് മുമ്പ് കഴിഞ്ഞു ഒരൊറ്റ കുത്തുബും പെടൂല. അപ്പൊ മറവ് വൃത്തങ്ങളാണ് റസൂലുള്ളാഹി നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ പാടില്ല. പലവൃത്തങ്ങളാണ് മൊയ്തീ ഷെയ്ഖ് റളിയല്ലാഹു നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പാടില്ല. മമ്പുരന്തങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പാടില്ല. അങ്ങനല്ല അതിന്റെ അർത്ഥം. അപ്പോ ആലം 11,000 നിന്ന് കുറെയൊക്കെ ലോകം പുറത്തുപോയി. മാസിബൽ ബാരി ആണല്ലോ, അള്ളാഹു ഇല്ലാത്തതെല്ലാം അമ്പിയാക്കളായിരുന്നു പുറത്തുപോയി. ഔലിയാക്കളിൽ നിന്ന് തന്നെ മുൻകാമികളായ ഔലിയാക്കൾ പുറത്തുപോയി, പലതും പോയി. നിങ്ങൾ അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ആലം 11,000 വേണമെങ്കിൽ ആക്കൾ ഇപ്പൊ ഒരു കൂടി കേട്ടോളി. 11,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ടേ? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ? നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ? ഞങ്ങൾ പറഞ്ഞോളൂ. ഇനി ബഹുമാനപ്പെട്ട പിലാക്കൽ ഉസ്താദ് തന്നെ തുടർന്ന് വിശദീകരിക്കുന്നു. എങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ അക്താബിയങ്ങളൊക്കെ അവർ മരിക്കലോടുകൂടെ എന്തായാലും ക്യാൻസലായി, മരിച്ചതിന് ശേഷം ക്യാൻസലായി. ഇപ്പൊ മടവൂരുത്തങ്ങള് ഇപ്പോ കുത്തുബുല്ലാൽ എന്ന് പേര് പറയുമെങ്കിലും ഇപ്പൊ അവരല്ലല്ലോ കുത്തുബുല്ലാലോ. മരിച്ചതിന്റെ ശേഷം അവർ മരിച്ചു കഴിഞ്ഞു. മരിച്ചതിന്റെ ശേഷം അവർക്ക് ഇങ്ങനെ ഈ കുത്തുബിനേക്കുള്ള നിയന്ത്രണം ഇല്ല. കുത്തുബിന്റെ നിയന്ത്രണം ഫുള്ളുള്ള നിയന്ത്രണമാണ്. ആ നിയന്ത്രണം മടവൂരിനില്ല. ഒരു വലിയ കഴിഞ്ഞു പോയ ഒരു കുത്തുബിനിക്കും അങ്ങനെയുള്ള നിയന്ത്രണം ഇല്ല. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചുപോയ മടവൂരിന് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. ആ മടവൂർ തങ്ങളോട് സഹായം തേടുന്നവർക്ക് സഹായം ചെയ്യാൻ കഴിയൂല എന്നല്ല. തസ്വരീഫ് എന്ന് പറയാം, തസ്വരീഫ് ഇല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ അപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അവനെ കൊടുക്കലാവും. കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് നൽകി, അവന്റെ ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു പെട്ടു, പിന്നെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന നിലക്കാണ് താങ്കളുടെ മുരീദുകളായ ആളുകൾ നൗഷാദ് അഹ്സനിയെ പോലുള്ള, അഹ്സനി എന്ന് പറഞ്ഞുകൂടാ, അവനെ വിളിക്കേണ്ട, അവനെ കൈതാന്ന് വിളിച്ചാൽ മതി, ഇത് അവൻ തന്നെ പറയുന്നുണ്ട്, ഏതാണെങ്കിലും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ തെദ്ബീർ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ വിലായത്ത് മാറ്റി എന്നോ ഇനിയൊന്നും ചെയ്യാൻ കഴിയൂല എന്നല്ലാന്ന് കൂടി ഒന്ന് കേട്ടോളി. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം മരിച്ചുപോയ മടവൂരിന് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. ആ മടവൂർ തങ്ങളോട് സഹായം തേടുന്നവർക്ക് സഹായം ചെയ്യാൻ കഴിയൂല എന്നല്ല. തസ്വരീഫ് എന്ന് പറയാം, തസ്വരീഫ് ഇല്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കരുത്. അത് മൊഹിദീ ഷെയ്ഖ് റളിയല്ലാഹുവിനും ഡിഫായി ഷെയ്ഖിനും മടവൂർ തങ്ങൾക്കും മമ്പുറന്തങ്ങൾക്കും ഒക്കെ കഴിഞ്ഞു പോയ അക്താബിയങ്ങൾക്കൊക്കെ ഉണ്ടാവും.
അവരുടെ കബറിൽ അവർക്ക് അവരുടെ ബർസഖിയ ലോകത്ത് വെച്ച് അവർക്ക് പലതും ചെയ്യാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള കുത്തുബിൻ്റെ നിയന്ത്രണത്തിലല്ല അവരെയും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുത്തുബിൻ്റെ നിയന്ത്രണത്തിലല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി പലതും ചെയ്യാൻ കഴിയും. മുമ്പ് കഴിഞ്ഞു പോയ അഖത്താബിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. അതിന് ഈ കുത്തുബ് നിലവിലുള്ള കുത്തുബിനോട് സമ്മതം തേടേണ്ട ആവശ്യം ഇല്ല. അവരല്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ നിലവിലുള്ള കുത്തുബിനോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മണവൂർ ഷെയ്ഖ് തീരെ ഒന്നും ഇപ്പോൾ നിയന്ത്രിക്കുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല. മണവൂർ ഷെയ്ഖ് അടക്കമുള്ള വലിയ ഔലിയാവിന് അവർക്ക് പലതും ചെയ്യാൻ കഴിയും. എന്നാൽ അവരല്ല ഇപ്പോൾ കുത്തുബ്. മരണത്തോടുകൂടെ ആ സ്ഥാനം, ആ സ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മരണത്തോടുകൂടെ അവസാനിക്കും. ചില ഔലിയാവിൻ്റെത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ അരവർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടോ ഒക്കെ അവസാനിക്കും. പല രീതിയിലാണ് അതുള്ളത്. ചുരുക്കി തിരിയുന്ന ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറാമത്ത് മുറിഞ്ഞു പോവുകയില്ല. കറാമത്തുകൾ ഉണ്ടാകും, അത് മരണത്തോടുകൂടി മുറിയുകയില്ലെങ്കിലും കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനം മുറിയപ്പെട്ടു പോകുന്ന പറഞ്ഞത്. എന്നാൽ കുരുവട്ടൂരികളുടെ വാദം എന്താണ്? അത് കുരുവട്ടൂരി നൗഷാദ് ഒരിക്കൽ കൂടി പറയുന്നത് കേട്ടോളി. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫാക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. ആ നൽകി കഴിഞ്ഞാൽ പിന്നെ കൊടുത്ത് പെട്ടുപോയി, പിന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നിങ്ങളെ വിശ്വാസം. എന്നാൽ എന്താണ് സുന്നികളെ വിശ്വാസം? അത് സുന്നികൾ തന്നെ വീണ്ടും വിശദീകരിക്കുന്ന ഒന്നും കേട്ടോളിട്ടോ, ഇതൊക്കെ കേൾക്കണല്ലോ. ലോകം എന്നുള്ള തന്നെ പല അർത്ഥത്തിലും പറയും. ഫുട്ബോൾ ലോകം അല്ലേ, അങ്ങനെ അറിയല്ലേ, സാമ്പത്തിക ലോകം, അങ്ങനെ ലോകം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഓരോ ഏരിയക്ക് പറയും. അതുപോലെ ഏതെങ്കിലും ഔലിയാക്കന്മാർ ഞാനാണ് ലോകം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പഠിച്ചവൻ അയാൾക്കാട് വിട്ടുകൊടുത്തു, അയാളൊന്ന് കണ്ണടച്ച ലോകം തകിടം മറിഞ്ഞു പോവും, ഇങ്ങനെയൊക്കെ പറയണ കള്ളത്തൊരീക്കത്തുകാരുണ്ട്. അത്തരം കള്ളത്തൊരീക്കത്തുകാരെ വാക്കെടുത്തു വെച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അധിക്ഷേപിക്കാൻ വരേണ്ടതില്ല. സുന്നികൾ വിശ്വസിക്കുന്നത് അല്ലാഹു സമദ്, അവൻ പരാശ്രയനും ബാക്കിയുള്ളവർ മുഴുവനും ആ അല്ലാഹുവിനെ അങ്ങോട്ട് ആശ്രയിച്ചും നിലകൊള്ളുന്നവരാണ്.